നമസ്കാരം. പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിൽ വ്യാഴാഴ്ച നടന്ന റെയ്ഡും അതിനെ തുടർന്ന് കേരളത്തിൽ ഉണ്ടായ ചില പ്രതിഷേധങ്ങളുമെല്ലാം ഇന്നും മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയമാണ്. പക്ഷേ ഈ പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ ദിവസം രാജ്യവ്യാപകമായി ഏതാണ്ട് 14 സംസ്ഥാനങ്ങളിൽ എൻഐഎയും ഇഡിയും മറ്റു ചില ഏജൻസികളും കൂടി നടത്തിയ റെയ്ഡ് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം എത്ര പ്രധാനപ്പെട്ടതാണ് എന്ന് വിലയിരുത്തുന്നത് നന്നായിരിക്കും. കാരണം ഈ റെയ്ഡിൻ്റെ ഒരു രീതി, റെയ്ഡിൻ്റെ നേതൃത്വം, റെയ്ഡിന് വിവിധ ഏജൻസികളും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും നൽകിയ പ്രാധാന്യം ഇവയൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ നാട്, നമ്മുടെ രാജ്യം വലിയൊരു വിപത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ഓപ്പറേഷൻ എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഈ ഓപ്പറേഷൻ്റെ പേര് ഓപ്പറേഷൻ ഒക്ടോപ്പസ് എന്നാണ് എന്നൊക്കെയുള്ള സൂചനകളും ചില വാർത്തകളും ഒക്കെ പുറത്തു വരുന്നുണ്ട്. അത് ഞങ്ങൾക്ക് ഈ സമയം അത് സ്ഥിരീകരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഓപ്പറേഷൻ ഒക്ടോപ്പസ് എന്ന പേരിൽ മറ്റ് ചില ഓപ്പറേഷനുകൾ കൂടി നടക്കുന്നുണ്ട് സായുധ സേനകളുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് തന്നെ അതേ പേര് തന്നെ എൻഐഎ സ്വീകരിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വരാനുണ്ട്. അതുകൊണ്ട് ആ പേര് നമ്മളിപ്പോൾ സ്ഥിരീകരിക്കുന്നില്ല. പക്ഷേ ഈ ഓപ്പറേഷൻ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായിരുന്നു എന്ന വിലയിരുത്തൽ നമുക്ക് ഈ ഘട്ടത്തിൽ നടത്തേണ്ടി വരും. കാരണം രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ട് മേൽനോട്ടം വഹിച്ച ഒരു ഓപ്പറേഷനായിരുന്നു. രാജ്യത്തിൻ്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലാണ് ഈ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട കൺട്രോൾ റൂമിൽ നേരിട്ടെത്തി ഈ നടപടിക്രമങ്ങൾ നിയന്ത്രിച്ചത് എന്ന് പറയേണ്ടി വരും. അതിന് അത് സംബന്ധിക്കുന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. രാജ്യത്തെ വിവിധ ഏജൻസികളാണ് റെയ്ഡിൽ പങ്കുകൊണ്ടത്. എൻഐഎ ആണ് പ്രധാനമായിട്ടുമെങ്കിലും അതിന് പുറകിൽ ഇഡി ഉണ്ടായിരുന്നു, സുരക്ഷ നൽകാൻ CRPF ഉണ്ടായിരുന്നു. റെയ്ഡിന് മുന്നേയുള്ള ചില നിരീക്ഷണങ്ങൾക്കും മറ്റുമായി രാജ്യത്തെ രണ്ട് രഹസ്യാന്വേഷണ വിഭാഗങ്ങളും ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ റെയ്ഡ് നടന്ന കേന്ദ്രങ്ങൾ കഴിഞ്ഞ 3 മാസക്കാലമായി IBയുടെ നിരീക്ഷണത്തിലായിരുന്നു എന്ന സൂചനകൾ വരുന്നുണ്ട്. അതായത് ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട് നടന്ന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ റെയ്ഡ് നടത്താൻ തിരഞ്ഞെടുത്ത കേന്ദ്രങ്ങൾ, അറസ്റ്റ് ചെയ്ത വ്യക്തിത്വങ്ങൾ, ഇവയുമായി ബന്ധപ്പെട്ട തെളിവുകളെല്ലാം എൻഐഎ നേരത്തെ തന്നെ ശേഖരിച്ചിരുന്നു രഹസ്യാന്വേഷണ ഏജൻസികളിലൂടെ എന്ന് പറയേണ്ടി വരും. കാരണം രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് രാജ്യത്ത് നേരിട്ട് ഇടപെടാൻ സാധിക്കില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അവർ എൻഐഎക്ക് പരമാവധി വിവരങ്ങൾ നൽകി, ആ വിവരങ്ങളിലൂടെ പരമാവധി തെളിവുകൾ ശേഖരിച്ചു. ആ തെളിവുകൾ വെച്ചുകൊണ്ടാണ് രാജ്യം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള തയ്യാറെടുപ്പുകളോടുകൂടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ, രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ ഈ ഓപ്പറേഷൻ നടന്നത്. ഈ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ മേൽ ഉണ്ട്. അതായത് പോപ്പുലർ ഫ്രണ്ട് ഒരു ഭീകരവാദ സംഘടനയാണ് എന്നതിന് നിരവധി തെളിവുകൾ ലഭിച്ചിരിക്കുന്നു, തീവ്രവാദ ഫണ്ടിങ്ങിനാവശ്യമായ തെളിവുകൾ ലഭിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, പ്രധാനമന്ത്രി അടക്കം രാജ്യത്തെ വിവിധ രാഷ്ട്രീയ നേതാക്കളെ കൊലപ്പെടുത്താനുള്ള പദ്ധതി പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതൃത്വത്തിൽ എടുത്തിരുന്നു അല്ലെങ്കിൽ തയ്യാറാക്കിയിരുന്നു എന്ന ചില സൂചനകളും വരുന്നുണ്ട്. അതായത് കഴിഞ്ഞ July 12 ബീഹാറിലെ പട്നയിൽ നടന്ന യോഗത്തിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപായപ്പെടുത്താൻ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ, പോപ്പുലർ ഫ്രണ്ടിൻ്റെ ചില ഘടകങ്ങൾ ശ്രമിച്ചിരുന്നു എന്ന രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് വിവരം ലഭിച്ചിരുന്നു. ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ എൻഐഎ ദീർഘമായ അന്വേഷണങ്ങൾ നടത്തി, തെളിവുകൾ സമാഹരിച്ചു. അതിനുശേഷമാണ് റെയ്ഡുകൾ ഓഫീസുകളിൽ റെയ്ഡ് നടത്തിയത്. എന്തായാലും ഈ സംഘടനയെ രാജ്യത്ത് വച്ചു പൊറുപ്പിക്കാനാവില്ല എന്ന് കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തിരുന്നു. അതിൻ്റെ കൂടി ഫലമായിട്ടാണ് രാജ്യവ്യാപകമായ കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടന്നത്. ഇന്നും റെയ്ഡുകൾ പുരോഗമിക്കുന്നുണ്ട്. ഉത്തർപ്രദേശ് പോലീസിൻ്റെ ഭീകരവാദ വിരുദ്ധ വിഭാഗമാണ് ഇന്ന് ഉത്തർപ്രദേശിൻ്റെ പല ഭാഗങ്ങളിലും പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകരെ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഓഫീസ് റെയ്ഡ് ചെയ്യുന്നത്, പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. നേതാക്കളടക്കം പല പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ റെയ്ഡിന് ശേഷം വളരെ വിശദമായ ഒരു അവലോകന യോഗം, ഉന്നതതല യോഗം തന്നെ ഡൽഹിയിൽ ചേരുന്നുണ്ടായിരുന്നു. അമിത്ഷാ ആ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. അമിത്ഷായോടൊപ്പം എൻഐഎയുടെ DG ഡയറക്ടർ ജനറൽ പങ്കെടുത്തു. അതുമാത്രമല്ല 2 രഹസ്യാന്വേഷണ ഏജൻസികളുടെയും മേധാവികൾ പങ്കെടുക്കുന്നു, ഇഡിയുടെ മേധാവി പങ്കെടുക്കുന്നു. അങ്ങനെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ഒരു സുരക്ഷാ യോഗം തന്നെ ഈ റെയ്ഡിന് ശേഷം നടന്നു. റെയ്ഡ് പ്രധാനമായും
കേരളമാണ് ഉന്നമിട്ടിരുന്നത് എന്ന് നമുക്ക് ഈ വസ്തുതകൾ വിലയിരുത്തിയാൽ മനസ്സിലാകും. 11 സംസ്ഥാനങ്ങളിൽ റെയ്ഡ് നടന്നുവെങ്കിലും കേരളത്തിനാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രാമുഖ്യം നൽകിയത്. എൻഐഎയുടെ ഡയറക്ടർ ജനറൽ നേരിട്ട് പങ്കെടുത്തത് കേരളത്തിലാണ്. മറ്റു സംസ്ഥാനങ്ങളിൽ ഏതാണ്ട് 1000 ഉദ്യോഗസ്ഥരാണ് പങ്കെടുത്തത്. 500 എൻഐഎ ഉദ്യോഗസ്ഥരും 1000 മറ്റു ഏജൻസികളുടെ ഉദ്യോഗസ്ഥരും ഈ റെയ്ഡിൽ പങ്കെടുത്തിരുന്നു. രാജ്യവ്യാപകമായ ശക്തമായ വല വിരിച്ചുകൊണ്ടാണ് തയ്യാറെടുപ്പുകളോടെയും മുന്നൊരുക്കങ്ങളോടുകൂടി നടത്തപ്പെട്ട ഒരു റെയ്ഡാണത്. കാരണം ഇത്രയധികം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ വരെ വകവരുത്താനുള്ള ഈ സംഘടനയുടെ ശ്രമങ്ങൾക്ക് തെളിവുകൾ ലഭിച്ചിരിക്കുന്നു. കോടികൾ വിദേശത്തു നിന്ന് സ്വീകരിക്കുന്നു. ചില സമുദായ മത സംഘടനകളിൽ നിന്ന്, മിഡിൽ ഈസ്റ്റിൽ നിന്നും മറ്റുമുള്ള ചില സമുദായ മത സംഘടനകളിൽ നിന്ന് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി പണം സ്വരൂപിക്കുന്നു. കള്ളപ്പണം വെളുപ്പിക്കാനായി കേരളത്തിൽ വിവിധ പ്രോജക്റ്റുകൾ നടത്തുന്നു. ഇങ്ങനെ വലിയ രീതിയിലുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ കേന്ദ്ര സർക്കാരും മറ്റുന്നത ഉദ്യോഗസ്ഥരും ദേശീയ സുരക്ഷാ ഹോം സെക്രട്ടറിയുടെ അജയ് ഭല്ല നേരിട്ടാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത്. മാത്രമല്ല എൻഐഎയുടെ ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ അമിത്ഷാ തുടങ്ങിയവരെല്ലാം ഈ യോഗത്തിൽ, ഈ ഉന്നതതല യോഗത്തിൽ പങ്കെടുത്തിരുന്നു. റെയ്ഡിന് ശേഷമുള്ള എന്തായാലും കാര്യങ്ങൾ ഇന്നും പുരോഗമിക്കുകയാണ്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്കെതിരെയുള്ള നടപടികൾ പുരോഗമിക്കുന്നു. കേരളത്തിൽ നിന്നും അറസ്റ്റ് ചെയ്ത ഇവിടെ തന്നെ തുടരുന്ന ഏതാണ്ട് 11 നേതാക്കളെ പ്രത്യേക എൻഐഎ കോടതി എൻഐഎയുടെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു. 7 കസ്റ്റഡിയാണ് എൻഐഎ ആവശ്യപ്പെട്ടത്. ആ 7 കസ്റ്റഡിയിൽ വിടാൻ കോടതി തീരുമാനമെടുത്തിരിക്കുന്നു. കാരണം അത്രമാത്രം റിമാൻഡ് റിപ്പോർട്ടിൽ വളരെ വിശദമായ വിവരങ്ങളുണ്ട്. ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇനി ചോദ്യം ചെയ്യലാണ് നിർണായകം. കാരണം രഹസ്യാന്വേഷണ ഏജൻസികൾ ഉൾപ്പെടെ വലിയ രീതിയിൽ ഈ സംഘടനയ്ക്കെതിരെ തെളിവുകൾ ശേഖരിച്ചു കഴിഞ്ഞു. ഇനി വേണ്ടത് ചോദ്യം ചെയ്യൽ മാത്രമാണ്. അതിന് എൻഐഎ കോടതിയും അനുമതി നൽകിയിരിക്കുന്നു. പോപ്പുലർ ഫ്രണ്ടിനെതിരായ കടുത്ത നീക്കങ്ങൾ ഇന്നും തുടരുകയാണ് എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.